ഹലോ ഫ്രണ്ട്സ്, ഞാൻ സായസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പുതുമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബസ് മിലേറ്റ് ഇന്തോനേഷ്യയിലെ അടയാൻ പറ്റിയ നല്ല അടിപൊളി മൂന്ന് പ്രൈവറ്റ് ബസ്സുകൾ. അഞ്ച് തന്നെയാണ് അതായത് നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലത്തെ പ്രൈവറ്റ് ബസ്സുകൾ മൂന്നെണ്ണം നല്ല അടിപൊളി, നല്ല അടിപൊളി ഇന്ത്യ ചെയ്തു, അതേപോലെ തന്നെ എച്ച് ചെയ്തതൊക്കെ ഉള്ള. അതുപോലെ തന്നെ നിങ്ങളുടെ തമ്പിനയിലാണ്ട് നമ്മുടെ മാതാജത്തൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ മാതാജത്ത് എന്ന് പറഞ്ഞ പേരുള്ള ബസ്. അതേ തണ്ണീർ മൊത്തം ദിനങ്ങളിൽ ആ സിനിമയിലൊക്കെ ഉള്ള ആ ബസ് ഉണ്ട്, അത് കറക്റ്റ് അതുപോലെ തന്നെയാണ്. അപ്പോൾ അതേപോലത്തെ ഉള്ള ഒരു ബസ്സും പിന്നെ വേറെ രണ്ട് പ്രൈവറ്റ് ബസ്സുകളും, അങ്ങനെ ടോട്ടൽ മൂന്ന് പ്രൈവറ്റ് ബസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബസ് മിനത്തെ ഇന്തോനേഷ്യ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബസ് മിനത്തെ ഇന്തോനേഷ്യയിലെ എല്ലാ വീഡിയോസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ചേർക്കും ഞാൻ ചാനൽ അറിയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തിൽ വെള്ളേക്കുന്ന അത് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. അങ്ങനെ വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബസ്, നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ ആദ്യത്തെ ബസ്സാണിത്. മോൺസ്റ്റർ എന്നാണ് ബസ്സിൻ്റെ പേര്, മോൺസ്റ്റർ റോയൽ കിങ് ആണ്. അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയാണ്, പത്തനംതിട്ട കണ്ണൂർ എന്നൊക്കെ എഴുതിയാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലും അതേപോലെ തന്നെ കണ്ണൂർ പത്തനംതിട്ട എന്ന് എഴുതിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ കാണിച്ചത്, അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചുറ്റുമൊന്ന് കാണിച്ചത് പെട്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്, നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ബസ്സാണിത്. അപ്പോൾ ഇതാണ് മോളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് കാണിച്ചത്, കാണുന്നതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ, ഇൻറ്റീരിയർ അത്യാവശ്യം അടിപൊളിയാണ്. അതേ മഴ പെയിൻ്റ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഇടാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓടിച്ചൊക്കെ ഓടിച്ചിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബസ്. അപ്പോൾ ഇത് ഏതാ ബസ് എന്നൊക്കെ കുറേ പേർക്ക് മനസ്സിലായതിൻ്റെ അതേ മുകളിലെ പേര് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ, നമ്മുടെ ടാറ്റയുടെ ഒരു ബസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാതാജത്ത് എന്ന് പറഞ്ഞ ബസ്, നമ്മുടെ അതിരപ്പള്ളി ചാലക്കുടി എന്നൊക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടാറ്റയുടെ ലോഗോയും സംഭവങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാതാജത്ത്. അതേപോലെ തന്നെ ബാക്ക് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്, നമ്മുടെ മാതാജത്ത് എന്ന് എഴുതി. പിന്നെ അതേപോലെ തന്നെ പോണ സ്ഥലങ്ങൾ, ഡ്രീം വേൾഡ്, അതിരപ്പള്ളി, വെറ്റിലപ്പാത എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി, ഹോളി കിങ്സ് എന്നാണ് വണ്ടിയുടെ പേര്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ ലുക്ക്, ഹോളി കിങ്സ് ഹൈ റേഞ്ച് എക്സ്പ്രസ് എന്നാണ് വണ്ടിയുടെ പേര്. ഇത് അശോക് ലൈലാൻഡിൻ്റെ ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ ഇത് പോണ സ്ഥലങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഏലപ്പാത, കുമളി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക്, അതേപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള ലുക്ക് കാണിച്ചത്. അപ്പോൾ ഇവിടെ കൊച്ചി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻറ്റീരിയർ ലുക്ക്, അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ്. അപ്പോൾ അതേപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സാധാരണ പ്രൈവറ്റ് ബസ് എങ്ങനെയാണ് അതേപോലെ കറക്റ്റ് നമുക്ക് തോന്നും. അപ്പോൾ ഈ ബസ്സുകളൊക്കെ നമ്മുടെ അടുത്ത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്, നമ്മുടെ എസ് ജി സി അറീന എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അപ്പോൾ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഇന്ത്യൻ ബസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ അധികം ബസ്സുകൾ വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് മില്ലാത്ത ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും, പിന്നെ അതേപോലെ തന്നെ എങ്ങനെ ബസ് മില്ലാത്തുള്ള ആഡ് ചെയ്യാനും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബസ്സുകളാണ്. അപ്പോൾ ഇതിഷ്ടമുള്ള നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോയുടെ മുന്നേ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. ഞാൻ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പെടുത്താം. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.